നമസ്കാരം. മുൻ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വധഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഈ കത്ത് കിട്ടി ഒരാഴ്ചക്കകത്ത് ഈ നാട് വിട്ടു പോയില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒരു രണ്ടു മാസം മുമ്പ് ഇക്കഴിഞ്ഞ ജൂൺ 30-നാണ് അത്തരത്തിലാണ് ഒരു ഭീഷണിക്കത്ത് അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തുവന്നത്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പുതിയ കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ വധഭീഷണി അയച്ച ആ കത്ത് സംബന്ധിച്ച് ഇവിടുത്തെ ഈ കേരള പോലീസ് അന്വേഷിച്ചാൽ പോരാ, അതായത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച്, അതായത് സി ബി ഐ പോലുള്ള ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ ഈ കേസ് കൈമാറണം, അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ കത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യം കണ്ടപ്പോൾ തോന്നിയ ഒരു സ്വാഭാവിക സംശയമാണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഈ നാട്ടിൽ ആര് കൊല്ലാനാണ്? എന്തിനാണ് അദ്ദേഹത്തെ കൊല്ലേണ്ടത്? എന്ത് കാരണം കൊണ്ടാണ്? അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ടി പി കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തെ കൊലപാതകം ചെയ്തത്. ഒന്ന്, അദ്ദേഹം കണ്ണാടിയിൽ നോക്കിയിട്ട് സ്വമേധയാ ചോദിക്കുകയാണ്, എന്നെ അങ്ങനെ ആരെങ്കിലും കൊല്ലൂ? കൊല്ലാൻ തക്ക ഒരു പവർഫുൾ മാൻ ആണോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നൊക്കെ ചോദിച്ചാൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു കോമഡി പീസാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു മനുഷ്യനെ ആരെങ്കിലും കൊല്ലണമെന്ന് ചിന്തിക്കൂ? ഇത് സംഭവം കോൺഗ്രസ്സുകാരോ അവിടെയുള്ള ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരെങ്ങാനും തിരുവഞ്ചൂരിനടുത്ത് പറഞ്ഞ ഏതെങ്കിലും കാര്യം ചെയ്തു കൊടുക്കാത്തതുകൊണ്ട് ഒരു കത്തെഴുതി അയച്ചതിനപ്പുറം ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ പോലും ഈ ആഭ്യന്തരമന്ത്രി അന്നത്തെ കാലഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്ന് അറിഞ്ഞിരിക്കാൻ വഴിയുണ്ടോ എന്ന് സംശയമാണ്. ആ നിലയ്ക്കാണ് അദ്ദേഹം അത്രത്തോളം പാവത്താനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനെ കൊണ്ട് ഒരു പുൽക്കൊടിക്ക് പോലും ഈ നാട്ടിൽ ഒരു ദോഷവുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില വാർത്താ സമ്മേളനത്തിലൂടെയോ അല്ലെങ്കിൽ ഈ നിയമസഭയിൽ നടത്തുന്ന ചില പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ചില നാക്കുപിഴകൾ കണ്ട് ഈ നാട് ചിരിച്ച് ഊപ്പാട് വരുന്നതിനപ്പുറം അദ്ദേഹത്തെ പോലൊരു വ്യക്തി എന്തിന് കൊല്ലണമെന്ന് ആലോചിച്ചു? കോൺഗ്രസ്സുകാർക്ക് തന്നെ ഈ ഭീഷണി കത്ത് കണ്ടിട്ട് ഇതുവരെ ചിരിയടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ചിലർ പറഞ്ഞിട്ടുള്ളത്. അതായത് ആരുടെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലൊരു പീസിനെ കൊല്ലാൻ നടക്കുന്നു എന്നുള്ള ചോദ്യം പരക്കെ കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുകയാണ്. അവർ ഒരു ദിവസം ഈ ഭീഷണിക്കത്ത് വന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ സംതൃപ്തിപ്പെടുത്താൻ ഈ വി ഡി സതീശനെ പോലുള്ള പ്രതിപക്ഷ നേതാക്കന്മാരും ഒന്ന് രണ്ടു പേരും പ്രതികരിച്ചതിനപ്പുറം അവർ പോലും ഈ പരാതിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കത്തിന് വില കൽപ്പിക്കുന്നില്ല. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ടി പി രമയ്ക്കും ഒപ്പം വേണുവിനും വീണ്ടും വധഭീഷണിക്കത്ത് വന്നതോടുകൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അങ്കലാപ്പ് ഉണ്ടായിരിക്കുന്നത്. തന്നെ ആരെങ്കിലും കൊന്നുകളയുന്നതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു കാരണവശാലും പേടിക്കണ്ട, നിങ്ങളെ കൊല്ലണമെന്ന് ആരും മനസ്സിൽ പോലും ചിന്തിക്കില്ല എന്ന് നിങ്ങളൊന്ന് നിങ്ങളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. എന്തിനു വേണ്ടിയാണ് സാധാരണ രീതിയിൽ ഈ നാട്ടിൽ ഒരു കൊലപാതകം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ശത്രുത തോന്നേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണം? അത് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏത് ക്രൈം നടന്നിട്ടുണ്ടോ അതിന്റെ പിന്നിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ വ്യക്തമായ കാര്യകാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയമായി എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് അത്രത്തോളം സംഘടന ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നത ഉണ്ടാകണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് കേരള രാഷ്ട്രീയത്തിൽ ഇതിൽ ഏത് ഗണത്തിൽ പെടുത്തിയിട്ട് വേണം അദ്ദേഹത്തിന്റെ അടുത്തൊരു വ്യക്തി വൈരാഗ്യമോ അദ്ദേഹത്തെ കൊലപാതകം ചെയ്യണമെന്നൊരു തോന്നൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വരേണ്ടതെന്ന് ആലോചിച്ചാൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു വ്യക്തിയെ ഒരാൾക്ക് കൊല്ലണമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹം ഈ ടി പി കേസിലെ പ്രതികളായിട്ടുള്ള എത്ര വലിയ ക്രിമിനൽസ് ആയിക്കോട്ടെ, അവർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേര് അവരുടെ ഓർമ്മയിലെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സംശയമായിരിക്കും. അതുപോട്ടെ, തിരുവഞ്ചൂരിനോട് രാഷ്ട്രീയ വൈരമുള്ളവർ എത്ര പേർ കേരള രാഷ്ട്രീയത്തിലുണ്ട്? അദ്ദേഹം ഒരു തീപ്പൊരു പ്രാസംഗികനല്ല. അദ്ദേഹം ഒരു മികച്ച കോൺഗ്രസ് നേതാവോ സി പി എമ്മിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന ഒരു വ്യക്തിത്വമല്ല. ടി പി ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട് നിരന്തരം ആ വിഷയത്തിൽ ഇടപെട്ട് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുകയോ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു വ്യക്തിത്വമല്ല. അദ്ദേഹം ബി ജെ പിക്കാർക്കെതിരെ വായ് തുറന്ന് ഒരു വിമർശനം ഉന്നയിക്കുന്ന വ്യക്തിത്വമല്ല. പിന്നെ എങ്ങനെയാണ് ഒരാളെ കൊല്ലാൻ സാഹചര്യമൊരുക്കുന്നത്? അതുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒരു കാലത്തും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്, കേരളത്തിൽ ഒരു ഉറുമ്പ് കൂടി വിചാരിക്കുന്നുണ്ടെന്ന് കോൺഗ്രസ്സുകാരെങ്കിലും നിങ്ങൾ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തണം. വെറുതെ ആരോ നിങ്ങളായിട്ട് ഇളക്കാൻ വേണ്ടി ഒരു കത്തയച്ചു, അത് നിങ്ങളുടെ പാർട്ടിയിലുള്ള കോട്ടയത്തുള്ള ആരെങ്കിലും ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാര്യം നിങ്ങളുടെ ഈ ഭയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേടിച്ചുതൂറിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് നിങ്ങളെ ആ രീതിയിലൊന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു കാര്യം മാത്രമായിരിക്കും ഈ ഭീഷണി കത്ത് എന്ന് വേണം നിങ്ങൾ അനുമാനിക്കാൻ. അല്ലാതെ സി ബി ഐ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരെ പോയി അന്വേഷിച്ച് പിടിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ചോദ്യം ചെയ്താൽ പോലും അവർക്ക് പോലും ഇങ്ങനെ ഒരു കത്തിനെ കുറിച്ച് അറിയാൻ വഴിയില്ല. എന്തിനാണ് നിങ്ങളെ കൊല്ലേണ്ടത്? നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ദോഷം ചെയ്തിരിക്കുന്നു? അന്നത്തെ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അവരെ പിടിച്ചത്. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്താണ് റോൾ എന്ന് പറയുന്നത്? അന്ന് കോൺഗ്രസ് ഭരിച്ചതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ ഏതൊക്കെ തരത്തിൽ പോയി അന്വേഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അവർ പോയി ചെയ്തു.
നിങ്ങൾ അതിന്റെ മുകളിൽ ഒരു വ്യക്തിയായിരുന്നതിനപ്പുറം നിങ്ങൾക്ക് എന്താണ് ആ കേസുമായി ബന്ധപ്പെട്ട റോൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു ആഭ്യന്തരമന്ത്രി മാത്രമായിരുന്നു. നിങ്ങളുടെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നെങ്കിൽ ആ റോളിൽ 5 വർഷം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ട് നിങ്ങളെ മാറ്റിയിട്ട് ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് പിന്നീട് വന്നത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രകടനം മികച്ചതാണെങ്കിൽ കോൺഗ്രസ് നിങ്ങളെ മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു തണുപ്പം മനുഷ്യരാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ നിങ്ങൾ നിയമസഭയിൽ ഏതെങ്കിലും സബ്മിഷനോ അടിയന്തര പ്രമേയമോ അവതരിപ്പിച്ചാൽ കേരളത്തിലുള്ളവർക്ക് കുറേ നേരം ചിരിക്കാനും അത് ഓർത്തോർത്ത് കാലാകാലങ്ങളിൽ ചിരിക്കാൻ കിട്ടുന്ന ഒരു അവസരത്തെ ആരെങ്കിലും നഷ്ടപ്പെടുത്തും. ഒന്നും വേണ്ട, നിങ്ങൾ സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപിച്ച വേളയിൽ കുറച്ച് പേരുകൾ വായിച്ചത് ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്. അത് ആലോചിക്കുമ്പോൾ ആ വാർത്താ സമ്മേളനം കണ്ട ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ മരണം പോലും ആഗ്രഹിക്കുമോ എന്നുള്ള കാര്യം ഈ നാട്ടിലുള്ളവർ ആലോചിച്ചു പോവുകയാണ്. അപ്പോഴാണ് നിങ്ങൾ CBI അന്വേഷണം വേണമെന്ന് ഈ കാര്യത്തിൽ പറയുന്നത്. എന്തായാലും സഹതാപം മാത്രമേ ഉള്ളൂ ആ കത്തയച്ചവരോട് ഈ കാര്യത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് വേറെ ഒരു മനുഷ്യനെയും കിട്ടിയില്ല. ഇത്രത്തോളം ഒരു പുൽക്കൊടിയെ പോലും നോവിക്കാതെ അദ്ദേഹം ചവിട്ടുന്ന മണ്ണിന് പോലും വേദനിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യനെ കൊല്ലാൻ ആരൊക്കെ ഇറങ്ങി പുറപ്പെട്ട് നടക്കുന്നു എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്താൻ ശ്രമിക്കുന്നത് കോൺഗ്രസുകാരല്ലാതെ മറ്റാരും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം.